നമസ്കാരം, ഇത് ഭാരത് ലൈവ്. സിനിമാക്കാർക്ക് എന്തേ രാഷ്ട്രീയം ചിന്തിച്ചുകൂടി? രാഷ്ട്രീയമായ വിശ്വാസങ്ങളും അവരുടെ പ്രത്യയശാസ്ത്രങ്ങളും ജീവിതത്തോട് ചേർത്ത് വച്ചുകൂടി? നമ്മുടെ കേരളത്തിൽ തന്നെ രാഷ്ട്രീയമായി ചിന്തിക്കുന്ന സിനിമ ചലച്ചിത്ര പ്രവർത്തകരാണ് കൂടുതലും. ഇടതുപക്ഷ ചിന്താഗതിക്കാരായ ചലച്ചിത്ര പ്രവർത്തകർ ധാരാളമുള്ള നാടാണ് കേരളം. അതുപോലെ പല രാഷ്ട്രീയ ചിന്താഗതികളും പുലർത്തുന്ന ധാരാളം ചലച്ചിത്ര പ്രവർത്തകർ നമ്മുടെ രാജ്യത്ത് പലയിടത്തുമുണ്ട്. വിവേക് അഗ്നിഹോത്രി എന്ന സംവിധായകനെ കുറേ കാലമായിട്ട് പലരും ഒളിഞ്ഞും തെളിഞ്ഞും വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. അദ്ദേഹം കശ്മീർ ഫയൽസ് എന്ന ഒരു സിനിമയെടുത്തു എന്ന ഒരു തെറ്റേ ചെയ്തുള്ളൂ. അത് ഒരു രാഷ്ട്രീയ സിനിമയാക്കി മാറ്റാൻ, അതൊരു ചരിത്രപരമായ സിനിമയാണ്, ചരിത്രത്തിലെ യാഥാർത്ഥ്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള സിനിമയാണ്, അതിനെ ഒരു രാഷ്ട്രീയ ചലച്ചിത്രമാക്കി മാറ്റാൻ ചില ഗൂഢശക്തികൾ തുടക്കം മുതൽ തന്നെ ശ്രമിച്ചു വരുന്നു. ഈ പ്രകാശ് രാജിനെ പോലുള്ള സംവിധായകരൊക്കെ തന്നെ വളരെ ശക്തമായി മോശമായ ഭാഷയിലാണ് ഈ കശ്മീർ ഫയൽസിനെ വിമർശിക്കുന്നത്, അതുപോലെ പത്താൻ എന്ന സിനിമയെ ഉയർത്തിക്കാട്ടുന്നത്. അതൊക്കെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയുള്ളതാണ്, അല്ലെങ്കിൽ രാജ്യവിരുദ്ധത ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയുള്ളതാണ് എന്ന് പറയാതെ വയ്യ. ഇപ്പോൾ താൻ നരേന്ദ്രമോദിയെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയായതുകൊണ്ട് തനിക്കെതിരെ പലരും തിരിഞ്ഞിരിക്കുകയാണ്, തന്നെ ഒരു മോശം ചലച്ചിത്ര പ്രവർത്തകനാക്കി ചിത്രീകരിക്കുന്നു. പക്ഷേ അതിൽ ദേഷ്യമോ ദുഃഖമോ ഒന്നുമില്ല, ശക്തമായി തന്നെ താൻ തൻ്റെ നിലപാടുകളുമായി മുന്നോട്ട് പോകും എന്നാണ് ദ കശ്മീർ ഫയൽസിൻ്റെ സംവിധായകൻ ശ്രീ വിവേക് അഗ്നിഹോത്രി പറയുന്നത്. നരേന്ദ്രമോദിക്ക് പിന്തുണ നൽകുന്നതിനാൽ ബോളിവുഡ് തന്നെ രാഷ്ട്രീയക്കാരനാക്കുന്നു, തന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നാണ് ശ്രീ അഗ്നിഹോത്രി പറയുന്നത്. എല്ലാ സമയത്തും ബോളിവുഡ് താരങ്ങൾ രാഷ്ട്രീയക്കാരുമായി വളരെ അടുപ്പം പുലർത്തിയിട്ടുണ്ട്, എന്നാൽ അത് രഹസ്യമായിട്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഷാറൂഖ് ഖാനോട് എനിക്ക് ഒരു പ്രശ്നവുമില്ല, എന്നാൽ ഞാൻ നരേന്ദ്രമോദിക്ക് നൽകുന്ന പിന്തുണ കൊണ്ട് ബോളിവുഡിൽ ചില ആളുകൾക്ക് തന്നെ ഇഷ്ടമല്ല, ഞാൻ രാഷ്ട്രീയ സിനിമകൾ ഒരുക്കുന്നു എന്നാണ് അവർ പറയുന്നത്. ഏത് സിനിമ ഏത് രീതിയിൽ ഉണ്ടാക്കണം, അത് നിർമ്മിക്കണം, അത് സംവിധാനം ചെയ്യണം, എന്ത് കഥയായിരിക്കണം എന്നുള്ളതൊക്കെ ചലച്ചിത്ര പ്രവർത്തകരുടെ വിവേചനാധികാരമാണ്, അവരുടെ അവകാശമാണ്. അതിനെയൊന്നും ചോദ്യം ചെയ്യാൻ ഒരു ബോളിവുഡ് മേലാളന്മാരും ശ്രമിക്കേണ്ട എന്ന ഒരു കാര്യം കൂടിയാണ് ശ്രീ അഗ്നിഹോത്രി പറഞ്ഞു വെക്കുന്നത്. അമിതാഭ് ബച്ചൻ രാജീവ് ഗാന്ധിയുടെ അടുത്ത സുഹൃത്തായിരുന്നില്ലേ? തീർച്ചയായിട്ടും അമിതാഭ് ബച്ചനും ആയിരുന്നു, അതുപോലെ രാജേഷ് ഖന്ന കോൺഗ്രസിലെ രാജീവ് ഗാന്ധിയുടെ അടുത്ത സുഹൃത്തായിരുന്നു. ആമിർ ഖാൻ സോണിയാഗാന്ധിയുടെയും പ്രിയങ്കാ ഗാന്ധിയുടെയും അടുത്ത ആളാണ്. ദീപികയും അങ്ങനെ തന്നെ. എന്നെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്നു, രാഷ്ട്രീയക്കാരുടെ ആഭിമുഖ്യം ഇല്ലാത്ത ഒരു താരത്തെക്കുറിച്ച് പറയും, അവരെല്ലാം രഹസ്യമായിട്ടാണ് ചെയ്യുന്നത് എന്ന് മാത്രം. നർമ്മദാ സമരത്തിന് മേധാ പട്കറിനൊപ്പം ആമിർ ഖാൻ ഇരുന്നില്ലേ? അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഏർപ്പെട്ടിരുന്നില്ലേ? എന്തിനാണ് എൻ്റെ തലയിൽ കയറുന്നത്? ഷാറൂഖ് ഖാനെ കുറിച്ച് മോശമായി എന്തെങ്കിലും പറയുമ്പോൾ ട്രോളുകളുമായി വരുന്നവർ കോൺഗ്രസിൽ നിന്നുള്ളവരാണ് എന്ന കാര്യം കൂടിയാണ് ശ്രീ വിവേക് അഗ്നിഹോത്രി പറയുന്നത്. എന്ത് വന്നാലും മാവുള്ള ധാരാളം മാങ്ങയുള്ള മാവിലല്ലേ ജനങ്ങൾ കല്ലെറിയും. സത്യം തുറന്നു പറയുന്ന, ചരിത്രത്തിൻ്റെ യാഥാർത്ഥ്യം ഇവിടെ തുറന്നു കാണിക്കുന്ന, ഇവിടെ പല അധിനിവേശ ശക്തികളുടെയും രാജ്യവിരുദ്ധരുടെയും മതഭീകരവാദികളുടെയും തീവ്രവാദികളുടെയും അവർക്കൊക്കെ കൂട്ടുനിന്ന കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെയും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അനുകൂല സംഘടനകളുടെയും ഒക്കെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടിയാൽ ഇവിടെ ചിലർക്കൊക്കെ പൊള്ളും. അതുകൊണ്ടാണ് അവർ അങ്ങേ കല്ലെറിയുന്നത്. ശ്രീ വിവേക് അഗ്നിഹോത്രി, അങ്ങ് ഒട്ടും ഭയപ്പെടേണ്ട. രാജ്യത്തിൻ്റെ പിന്തുണ, രാജ്യസ്നേഹികളുടെ ഒക്കെ പിന്തുണ അങ്ങേക്കൊണ്ട് അങ്ങ് ധൈര്യമായി മുമ്പോട്ട് പോയിക്കൊള്ളൂ. നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കണമോ, അല്ലെങ്കിൽ സോണിയാഗാന്ധിയെ പിന്തുണയ്ക്കണമോ, അതോ അല്ലെങ്കിൽ എന്താണ് പിണറായി വിജയനെ പിന്തുണയ്ക്കണമോ എന്നുള്ള കാര്യമൊക്കെ അവരവരുടെ അവകാശങ്ങളും അവരവരുടെ തീരുമാനങ്ങളുമാണ്. അതിലൊന്നും ഒരു ബോളിവുഡുകാരനും കയറി മേയാൻ വിടുകയുമില്ല, വിട്ടാലൊട്ട് നടക്കുകയുമില്ല.